ഓ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സുബ്ഹി നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവൻ, അത് ജമാഅത്തായിട്ടാണെങ്കിൽ പിന്നെ ഞാൻ പറയണോ? അങ്ങനെ നിസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സല്ലാ സലാത സുബ്ഹി, വല്ലവനും സുബ്ഹി നിസ്കാരം നിർവഹിച്ചാൽ, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ലോകമൊട്ടാകെ അടക്കി ഭരിച്ച് സംരക്ഷിക്കുന്ന പടച്ചവന്റെ സ്പെഷ്യൽ സംരക്ഷണം അത് സുബ്ഹി നിസ്കരിക്കുന്നവന് ലഭിക്കുന്നതാണ്. അവൻ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ഫലാ യത്ലുബന്നകും അല്ലാഹു മിൻ നിമ്മതിഹി ബിശൈഇൻ. അതുകൊണ്ട് ഓ മുസ്ലിമീങ്ങളെ, ശരിക്കും മനസ്സിലാക്കണം, സുബ്ഹി കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ആരും ഒന്നും പറഞ്ഞു പോകരുത് കേട്ടോ. നിങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോപണം പറയരുത് കേട്ടോ. നിങ്ങൾ അദ്ദേഹത്തെ തെളി പറയരുത് കേട്ടോ. സുബ്ഹി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെടരുത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ നബി തങ്ങൾ പറഞ്ഞു, ഫൈനഹു മയ്യതുലുഹു മിൻ നിമ്മതിഹി ബിശൈഇൻ യുദരികുഹു തുമ്മ യക്ബുഹു അലാ വജ്ഹിഹി ഫീ നാരി ജഹന്നം. സുബ്ഹി നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ അനധികൃതമായ ഏതെങ്കിലും ഒരു ശൈലിയിൽ ഒന്ന് കൊഞ്ഞനം കാട്ടിയിട്ടാണെങ്കിലും ശരി, ഒന്ന് ഇൻസൾട്ട് ആക്കിയിട്ടാണെങ്കിലും ശരി, ഒരു വാക്ക് പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഒന്ന് പരിഹസിച്ചിട്ടാണെങ്കിലും ശരി, ഒന്ന് കല്ലെടുത്തെറിഞ്ഞിട്ടാണെങ്കിലും ശരി, ഒരു ദൈവത്ത് പറഞ്ഞിട്ടാണെങ്കിലും ശരി, അവൻ പൊരുത്തപ്പെടാത്ത ഏതെങ്കിലും നിലക്ക് നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളോട് പെരുമാറിയാൽ പടച്ചവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത്. സുബ്ഹി നിസ്കരിച്ചവൻ പടച്ചവന്റെ സംരക്ഷണത്തിലാണ്. എന്റെ വീട്ടിൽ ഞാൻ സംരക്ഷണം കൊടുത്തവനെ ആക്രമിക്കാൻ വന്നാൽ എന്റെ മനസ്സ് പൊറുക്കുമോ? റബ്ബ് സംരക്ഷണം ഏറ്റെടുത്തവനെ ആക്രമിക്കുന്നവന് അല്ലാഹു പൊറുക്കുമോ? അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സുബ്ഹി കൃത്യമായി നിസ്കരിക്കുന്നവന് അനാവശ്യം പറഞ്ഞാൽ, അനാവശ്യം ചെയ്താൽ അവന ജഹന്നമിൽ മുഖം കുത്തി അല്ലാഹു തആല തള്ളിയിടും കേട്ടോ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സുബ്ഹി നിസ്കാരം അതേ അത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് കൃത്യമായി നിർവഹിക്കണേ ഉമ്മമാരെ, കൃത്യമായി നിർവഹിക്കണേ ചെറുപ്പക്കാരെ, കൃത്യമായി നിർവഹിക്കണേ കാരണവന്മാരെ. സുബ്ഹിന്റെ സമയം വലിയ ബർക്കത്തുള്ള സമയമാണ്. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അല്ലാഹു നിങ്ങൾക്കും നമുക്കും നമ്മുടെ സർവ്വ മക്കൾക്കും മുതഅല്ലിമീങ്ങൾക്കും നാഫിആയ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.